ഡൽഹിയിൽ 9 വയസ്സുള്ള ദലിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ദലിത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. ബിനോയ് വിശ്വം എം പിയാണ് നോട്ടീസ് നൽകിയത്. ഡൽഹി നങ്കലിലാണ് 9 വയസ്സുള്ള ദലിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. സംഭവത്തിൽ പുരോഹിതൻ രാധേഷ മുൾപെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്തുണ്ടായത്. നങ്കലിലെ ശ്മശാനത്തോട് ചേർന്ന വാടക വീട്ടിലാണ് കുട്ടിയും മാതാപിതാക്കളും താമസിച്ചിരുന്നത്. ഓടിക്കളിച്ച് തളർന്നപ്പോൾ വെള്ളം കുടിക്കാൻ ശ്മശാനത്തിലെ കൂളർ തേടി വന്നതായിരുന്നു പെൺകുട്ടി. വെള്ളം കുടിക്കാൻ പോയ മകളെ കാണാതായതോടെ അമ്മ തിരക്കിയിറങ്ങി. പിന്നാലെ പുരോഹിതനും കൂട്ടരും കുട്ടിയുടെ മൃതദേഹം അമ്മയെ കാണിച്ചു. കൂളറിൽ നിന്നും വൈദ്യുതാഘാതമേറ്റാണ് കുട്ടി മരിച്ചതെന്ന് പുരോഹിതനും സംഘവും അമ്മയെ അറിയിച്ചു. പോലീസിനെ വിവരമറിയിച്ചാൽ അവർ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും അവയവങ്ങൾ മോഷ്ടിക്കുമെന്നും പുരോഹിതൻ അമ്മയോട് പറഞ്ഞു. സമ്മർദ്ദം ചെലുത്തി മൃതദേഹം ദഹിപ്പിക്കുകയും ചെയ്തു. കുട്ടിയുടെ കൈത്തണ്ടയിലും മുട്ടിലും പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ ചുണ്ട് നീലനിറമായി മാറിയിരുന്നു. ഇക്കാര്യം അയൽവാസികളോട് പറഞ്ഞതോടെയാണ് കുട്ടിയെ ശ്മശാനത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയതാണെന്ന വിവരം പുറത്തറിഞ്ഞത്. ഇതിന് പിന്നാലെ നാട്ടുകാർ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കേസിൽ തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിന്നെന്നാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. പെൺകുട്ടിയുടെ മൃതദേഹം ദഹിപ്പിക്കുന്നതിൽ പോലീസ് പ്രതികൾക്കൊപ്പം നിന്നു. ദഹിപ്പിക്കവേ വെള്ളമൊഴിക്കാൻ ശ്രമിച്ച പ്രദേശവാസികളെ തടഞ്ഞു. മണിക്കൂറുകളോളം പോലീസ് തങ്ങളെ സ്റ്റേഷനിൽ ബന്ദിയാക്കി വെച്ചെന്നും മാതാപിതാക്കൾ പറഞ്ഞു. പോലീസിന് മുന്നിലിട്ട് പിതാവിനെ പ്രതികളുടെ ആളുകൾ മർദ്ദിച്ചെന്നും മാതാവ് വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ ദലിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഹത്രസിനെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് നങ്കലിൽ നടന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തി തെളിവുകൾ ശേഖരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം കത്തിച്ചു കളഞ്ഞ കൊലയാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പോക്സോ, SC, ST നിയമങ്ങൾ പ്രകാരമാണ് അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയത്.